ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ട് എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചത് ഇതോടുകൂടി ഇന്ത്യയിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ കാനഡക്കെതിരെ ഉയർന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തെ തള്ളി കേന്ദ്ര സർക്കാർ രംഗത്തുമെത്തി രാജ്യത്തിനെതിരെ ഉന്നയിച്ച ആരോപണം അസംബന്ധമാണ് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രിയുടെയും അവരുടെ വിദേശകാര്യമന്ത്രിയുടെയും പ്രസ്താവനകൾ ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യ കടുത്ത നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹർദീപ് സിംഗ് നിഗാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാരോപിച്ച് ഇന്ത്യൻ നയതന്ത്രജ്ഞനെ പുറത്താക്കിയ കാനഡയ്ക്ക് അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടിയും നൽകി ഇന്ത്യയിലെ മുതിർന്ന കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയാണ് ഇന്ത്യ പുറത്താക്കിയത് നയതന്ത്രജ്ഞനെ പുറത്താക്കാനുള്ള തീരുമാനം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാനഡയുടെ ഹൈക്കമ്മീഷണറെ അറിയിച്ചു ഹൈക്കമ്മീഷണറെ രാവിലെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ തീരുമാനം അറിയിച്ചത് കാനഡയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത് വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ ഇന്ത്യ തീരുമാനമെടുത്തു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പുറത്താക്കുന്ന ഈ നയതന്ത്രജ്ഞൻ അഞ്ചു ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിടണമെന്ന കർശന നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യ പുറത്താക്കുന്ന നയതന്ത്രജ്ഞന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യയിലെ ഒരു മുതിർന്ന കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കുന്ന വിവരം കാനഡ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി അറിയിച്ചുവെന്നും അഞ്ചു ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്ന് പുറത്താക്കപ്പെട്ട നയതന്ത്ര പ്രതിനിധിക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് അറിയിപ്പ് കനേഡിയൻ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്തുന്നത് ഇന്ത്യ വിരുദ്ധ നീക്കത്തിന് തുല്യമാണ് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളിൽ അവർക്കുള്ള പങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തിലുള്ള വർദ്ധിച്ച ആശങ്ക ഈ തീരുമാനത്തിന് പിന്നിൽ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് കാനഡയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചത് ഗുരുദ്വാരക്കുള്ളിൽ വെച്ച് അജ്ഞാതരായ രണ്ടുപേരാണ് ഹർദീപിന് നേരെ നിറയൊഴിച്ചത് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് തലവനായ ഹർദീപിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ദേശീയ കുറ്റാന്വേഷണ ഏജൻസി പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടയിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് പഞ്ചാബിലെ ജലന്ധറിൽ ഹിന്ദു മതപുരോഹിതനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഹർദീപിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കാനഡയിലെ ഇന്ത്യൻ വംശജനായ വ്യവസായി റിപ്പുദാമൻ മാലിക്കിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലാണ് വെടിവെച്ചു കൊന്നത് ഈ കേസിൽ പ്രതിയാണ് ഹർദീപ് സിംഗ് നീച്ചാർ ഇതടക്കം പത്ത് എഫ്ഐആറുകൾ ഇയാൾക്കെതിരെയുണ്ട് കാനഡയിൽ പ്ലമർ ആയാണ് ഹർദീപിന്റെ തുടക്കം പാക് ചാരസംഘടന ഐഎസ്ഐ ഹർദീപിന് ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം കരുതുന്നുമുണ്ട്